ലൈബ്രറി എന്ന നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കരീം പഴങ്കലിനെ പാർട്ടിയിൽ തിരിച്ചെടുത്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറി എന്ന നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ 3 മാസം മുമ്പ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കരീം പഴങ്കലിനെയാണ് കോൺഗ്രസ് തിരിച്ചെടുത്തത്. നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായ കരീം കൊടിയത്തൂർ മണ്ഡലം മുൻ പ്രസിഡന്റുമാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുജാ ടോമിന്റെ ശുപാർശയുടെയും തന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ കരീം ഖേദം പ്രകടിപ്പിച്ചതിന്റെയും അടിസ്ഥാനത്തിലാണ് കരീമിനെ തിരിച്ചെടുത്തതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ മണ്ഡലം പ്രസിഡന്റിനയച്ച കത്തിൽ പറയുന്നു. അതേസമയം സാധാരണ നിലയിൽ പുറത്താക്കപ്പെട്ട ആൾ വീഴ്ച സംബന്ധിച്ച് കത്ത് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൽ തിരിച്ചെടുക്കലെങ്കിൽ കരീം പഴങ്കലിന്റെ കാര്യത്തിൽ മണ്ഡലം പ്രസിഡന്റിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ തിരിച്ചെടുത്തതായി കാണിച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനുൾപ്പെടെ കത്തയക്കാറുണ്ടെങ്കിലും കരീം വിഷയത്തിൽ അതുമുണ്ടായില്ല. കരീമിനൊപ്പം പുറത്താക്കിയ കൂടരഞ്ഞിയിലെ കോൺഗ്രസ് നേതാവ് സണ്ണി കിഴക്കരക്കാട്ടിലിനെ കഴിഞ്ഞ ആഴ്ച തിരിച്ചെടുത്തിരുന്നു. പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുമെന്ന് എഴുതി നൽകിയ കത്തിൻ്റെയും ഉറപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ് അച്ചടക്ക നടപടി പിൻവലിച്ചിരുന്നത്. ലൈബ്രറി നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ട കരീം പഴങ്കൽ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട സണ്ണി കിഴക്കരക്കാട്ട് എന്നിവരെ കഴിഞ്ഞ ജനുവരിയിലാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നത്. കരീം പഴങ്കലും സണ്ണി കിഴക്കരക്കാട്ടും നടത്തിയ ഫോൺ സംഭാഷണം പുറത്തായതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC നിർദ്ദേശപ്രകാരം KPCC മെമ്പർ NK അബ്ദുറഹിമാനാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. 20 പേരിൽ നിന്ന് മൊഴിയെടുത്താണ് NK അബ്ദുറഹിമാൻ റിപ്പോർട്ട് നൽകിയിരുന്നത്. കൊടിയത്തൂർ കോട്ടമലിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന് കോഴ ആവശ്യപ്പെടുന്ന കരീം പഴങ്കലിൻ്റെ ഫോൺ സന്ദേശം പുറത്തായത് വലിയ വിവാദവുമായിരുന്നു. മാസം 12,000 രൂപ ഓണററിയം ലഭിക്കുന്ന ജോലിക്കായി 50,000 രൂപയാണ് കോഴയായി ആവശ്യപ്പെട്ടിരുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.